ഹൈറിച്ചുകാരുടെ തട്ടിപ്പ് വേറെ ലെവലാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് എന്നിവയ്ക്ക് പുറമെ OTTയുടെ പേരിലും അനധികൃതമായി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി. ഹൈറിച്ചിൻ്റെ ഉടമ KD പ്രതാപനിൽ നിന്ന് ഓരോ ദിവസവും ED ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. OTTയിലൂടെ 1673 കോടി രൂപ ഒഴുകിയെത്തിയെന്നാണ് ED കണ്ടെത്തൽ. ഹൈറിച്ചിൻ്റെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്തിരുന്ന കമ്പനിയുടെ സെർവറിൽ നിന്നാണ് ഈ വിവരങ്ങൾ ED ലഭിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നായ ഹൈറിച്ച് കേസിൽ OTTയിലൂടെ 1673.09 കോടി രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് ED കണ്ടെത്തൽ. കൊച്ചിയിലെ ജിപ്ര ബിസിനസ് സൊല്യൂഷൻസിന്റെ ക്ലൗഡ് സെർവർ ഡേറ്റയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. വിവിധ ബാങ്കുകളിലെ 13 അക്കൗണ്ടുകൾ വഴിയാണ് പണം ഹൈറിച്ചിലേക്ക് എത്തിയതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ലാഭത്തിന്റെ പകുതി വാഗ്ദാനം ചെയ്ത് നിരവധി സിനിമാ നിർമ്മാതാക്കളെ ഹൈറിച്ച് ഉടമകൾ പറ്റിച്ചിട്ടുണ്ടെന്നും ED കണ്ടെത്തി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമ KD പ്രതാപൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ ശ്രീന പ്രതാപനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ക്ലിക്കായതോടെയാണ് OTT പ്ലാറ്റ്ഫോം തുടങ്ങിയത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഇടനിലക്കാരനെന്ന് ആരോപിച്ച വിജേഷ് പിള്ളയിൽ നിന്നാണ് ഇവർ 4.5 കോടി രൂപയ്ക്ക് ആക്ഷൻ OTT വാങ്ങിയത്. തുടർന്ന് ആക്ഷൻ OTTയുടെ പേര് HR OTT എന്ന് മാറ്റി. നിക്ഷേപമെന്ന നിലയ്ക്ക് OTTയിലേക്ക് എത്തിയ 1673 കോടി രൂപയിൽ നിന്ന് പലപ്പോഴായി 1422.16 കോടി രൂപ പിൻവലിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകിയെന്ന പ്രതികളുടെ മൊഴിയിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ബാക്കി 250 കോടി രൂപയാണ് നിലവിലെ ഹൈറിച്ച് അക്കൗണ്ടിലുള്ളത്. HR OTT പ്ലാറ്റ്ഫോമിലും വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്. സൈറ്റ് പരിശോധിച്ചാൽ 12.39 ലക്ഷം അംഗങ്ങൾ OTTയിൽ ഉണ്ടെന്നാണ് കാണുന്നത്. നിർമ്മാതാക്കളെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പെരുപ്പിച്ചു കാണിച്ച് ഹൈറിച്ചുകാർ തട്ടിപ്പ് നടത്തിയെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. News 18, കൊച്ചി.